നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും സർവ്വസാധാരണമാണ്. എന്നാൽ പശ്ചിമ ബംഗാളിലെ ഇടതുപാർട്ടികൾ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി, ഇത്തവണ നേരിട്ടത് ചരിത്രപരമായ പരാജയമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ബംഗാളിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേരിട്ട തകർച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു പാർട്ടിക്ക് ഉണ്ടായെന്ന് തോന്നുന്നില്ല. ഇടതു പ്രസ്ഥാനത്തിന് വളരെയധികം വളക്കൂറുള്ള മണ്ണായിരുന്നു പശ്ചിമ ബംഗാൾ. 1946 ആദ്യ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 3 സാമാജികരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഏക കമ്മ്യൂണിസ്റ്റ് അംഗം ബംഗാളിൽ നിന്നുള്ള സോമനാഥ് ലാഹിരിയായിരുന്നു. 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ പ്രധാന പ്രതിപക്ഷമായി. 1957-ലും 1962-ലും ഇത് ആവർത്തിച്ചെന്ന് മാത്രമല്ല, പാർട്ടിയുടെ അംഗസംഖ്യ നിയമസഭയിൽ വർദ്ധിച്ചു. 1964-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നെങ്കിലും അത് ബംഗാളിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കാര്യമായി ബാധിച്ചില്ല. എന്നാൽ 1967 മുതൽ 1971 വരെയുള്ള കാലത്ത് ഭരണസ്ഥിരത്വം നഷ്ടപ്പെട്ടു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഈ ഘട്ടത്തിൽ വലിയ തോതിൽ വിശ്വാസ്യത നഷ്ടമായി. 1972 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപാർട്ടികൾ, പ്രത്യേകിച്ച് CPM, വലിയ തിരിച്ചടി നേരിട്ടു. ജ്യോതി ബസു അദ്ദേഹത്തിന്റെ സ്ഥിരം മണ്ഡലത്തിൽ തോറ്റു. രാഷ്ട്രീയപരമായ തിരിച്ചടിയുണ്ടായെങ്കിലും ഇടതുപക്ഷം തകർന്നില്ല. 1977 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുമായി ചേർന്ന CPM വലിയ വിജയം കരസ്ഥമാക്കി. പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയെ കൂടാതെ CPM ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി. ഫോർവേഡ് ബ്ലോക്കും RSPയും മറ്റു ചില ചെറിയ ഇടത് പാർട്ടികളുമായി ചേർന്ന് രൂപം നൽകിയ ഇടതുമുന്നണി 3-ൽ 2 ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നു. ജ്യോതി ബസു മുഖ്യമന്ത്രിയായി. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുമുന്നണിയും ശക്തി വർദ്ധിപ്പിച്ചു. തുടർഭരണം എന്ന സ്ഥിതിയിൽ നിന്ന് നിരന്തര ഭരണം എന്ന അവസ്ഥയായി. 1982, 1987, 1991, 1996, 2006 തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. 3-ൽ 2 ഭൂരിപക്ഷം ഉണ്ടായിരുന്നതിൽ നിന്ന് 4-ൽ 3 ഭൂരിപക്ഷവും 5-ൽ 4 ഭൂരിപക്ഷവുമായി വർദ്ധിപ്പിച്ചു. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി വലിയ തകർച്ചയെ നേരിട്ടു. 1991 മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നത് വരെ ഇത് തുടർന്നു. തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച സമയത്തും വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം നേടിയെടുക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞില്ല. ആദ്യം BJPയുമായും പിന്നീട് കോൺഗ്രസുമായും സഖ്യം ചെയ്ത് അവർ മത്സരിച്ചു. കേന്ദ്രമന്ത്രിയൊക്കെ ആയെങ്കിലും ഒരു പരിധിക്കപ്പുറം CPMനെ ചെറുക്കാൻ മമതയ്ക്ക് സാധിച്ചില്ല. 2006 തിരഞ്ഞെടുപ്പിൽ CPMന് 176 സീറ്റും തൃണമൂൽ കോൺഗ്രസിന് വെറും 30 സീറ്റുമാണ് ലഭിച്ചത്. ഇതിനുശേഷമാണ് ഇടതുപക്ഷത്തിന്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ച സിംഗൂർ, നന്ദിഗ്രാം സംഭവങ്ങൾ ഉണ്ടായത്. ഇടതുപക്ഷത്തിന് ഏത് കാലത്തും വോട്ട് ചെയ്ത 30% വരുന്ന മുസ്ലിം സമുദായം പാർട്ടിയുമായുള്ള ബന്ധം ഇതോടെ വിച്ഛേദിച്ചു. ഭൂരിപക്ഷം സീറ്റുകളും നഷ്ടമായി. 2011 തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ് മുന്നണി ഇടതുപക്ഷത്തിന് വലിയ പ്രഹരം ഏൽപ്പിച്ചു. മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ പോലും പരാജയപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസിന് 184 സീറ്റും കോൺഗ്രസിന് 42 സീറ്റും ലഭിച്ചു. 2016 ആകുമ്പോഴേക്കും തൃണമൂലും കോൺഗ്രസും തമ്മിൽ തെറ്റി. കോൺഗ്രസും CPMനും തമ്മിൽ അനൌപചാരികമായ ഒരു ധാരണയുണ്ടാക്കി മത്സരിച്ചു. ഇതോടെ CPMന് മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന സ്ഥാനം നഷ്ടമായി. കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി. CPMന് പിന്നെയും വലിയ തിരിച്ചടി നേരിട്ടു. ഇത്തവണ കോൺഗ്രസുമായി പരസ്യമായി സഖ്യമുണ്ടാക്കിയെന്ന് മാത്രമല്ല, മുസ്ലിം മതമൗലികവാദികളെന്ന് പറയപ്പെടുന്ന അബ്ബാസ് സിദ്ദിഖിയുടെ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടിനെ കൂടി കൂട്ടിച്ചേർത്തു. ഒരു സംയുക്ത മുന്നണിക്ക് രൂപം നൽകിയാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. എന്നിട്ട് പോലും ഒരു സീറ്റ് നേടാൻ CPMന് കഴിഞ്ഞില്ല. പ്രാണഭയം കൊണ്ട് CPM നേതാക്കളടക്കമുള്ളവർ BJPയിലേക്കോ മറ്റ് പാർട്ടികളിലേക്കോ കൂറുമാറുന്ന അവസ്ഥയിലെത്തി. പാർട്ടിയുടെ ഓഫീസുകൾ അടച്ചുപൂട്ടുന്നു. പ്രവർത്തകർ നിലനിൽപ്പില്ലാതെ മറ്റു പാർട്ടികളിലേക്ക് മാറുന്നു. CPM പ്രവർത്തകർ തന്നെ BJPയേക്കാൾ ആവേശത്തിൽ BJPക്ക് വോട്ട് ചെയ്യുന്നു. ഇതൊരു ഒറ്റപ്പെട്ട ഉദാഹരണമല്ല, പലരും ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഒന്നുകിൽ തൃണമൂൽ കോൺഗ്രസിന് തല്ലുകൊണ്ട് മരിക്കുക, അല്ലെങ്കിൽ BJPയിൽ ചേരുക എന്നതാണ് CPMകാരുടെ മുന്നിലുള്ള വഴി. മുമ്പ് CPM ചെയ്തിരുന്ന അക്രമം കൂടിയ തോതിൽ തൃണമൂൽ കോൺഗ്രസുകാർ ചെയ്യുന്നു. തുടർഭരണം വരുത്തിവെക്കുന്ന വലിയ വിനയാണിത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.